ഇ ഡസൺ ഹാവ് ടു ലേൺ എൻ എങ് യു കൻ ജസ്റ്റ് അദ്ദേഹത്തോടൊങ്ങനെ പറഞ്ഞ് തന്നെ അതങ്ങ് വരും അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അനുഗ്രഹീതരായ കലാകാരന്മാർ ആൻഡ് മോഹൻലാൽ ഇസ് ഓൾവേസ് മീൻ അത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ തീരുമാനിക്കണം വി കാൺ ബി ജഡ്ജ്മെൻ്റൽ അബൌട്ട് ദാറ്റ് ഞാൻ മാത്രല്ല അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്ത ഏത് ആർട്ടിസ്റ്റ് ഇവൻ നമ്മുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റ് മമ്മൂക്കായാലും ലാലഡ്നയിലും എം ടി സാറിൻ്റെ ക്യാരക്ടേഴ്സ് ഒരു ആർട്ടിസ്റ്റ് ചെയ്താൽ അത് ആക്ടേഴ്സിന് ഗ്രോത്താണ് ഇപ്പം തിലേട്ടനായാലും വേണുച്ചേട്ടനായാലും ലാലേട്ടിൻ്റെ പഞ്ചാഗ്നി ആയാലും അമൃതം ഗമയ അതൊക്കെ എം ടി സാറിൻ്റെ മമ്മൂക്കയുടെ വീരഗാഥ പഴശ്ശിരാജ പ്രത്യേകം ഒരുപാട് സന്തോഷവും എന്താണ് പറയേണ്ട ഒരു ദൈവാനുഗ്രഹം പോലെ എല്ലാം ഭംഗിയായി ആരംഭിക്കാൻ കഴിഞ്ഞു ഒരു നർത്തകൻ ഒരു നൃത്ത വിദ്യാർത്ഥി ഒരു കലാകാരൻ ഒരു ആക്ടർ എന്നീ നിലകളിലെല്ലാം എനിക്ക് ഒരു ഒരുപാട് കാലത്ത് ഒരു ഡ്രീമായിരുന്നു അങ്ങനെ നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചത് അടുത്ത തലമുറയ്ക്ക് കൈമാറുക ആ ഒരുപാട് വിലപ്പെട്ട മുഹൂർത്തങ്ങൾ ഇപ്പം വലിയ വലിയ മാസ്റ്റേഴ്സിൻ്റെ കൂടെ നമ്മൾ പഠിച്ചത് അടുത്ത ജനറേഷന് പങ്ക് വയ്ക്കുക എന്നുള്ളത് ഒരു കലാകാരൻ്റെ കടമയാണ് സോ അതിന് സാഹചര്യങ്ങൾ ഒത്തു വരണം പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പഠനാനുഭവമാണ് സോ അതുകൊണ്ട് ആ ആ ലേർണിങ് എക്സ്പീരിയൻസിന് നമ്മൾ ഒരുപാട് പ്രിപ്പയർഡ് ആയിരിക്കണം ക്വാളിഫൈഡ് ആയിരിക്കണം സോ അതുകൊണ്ട് സമയം എടുക്കും അതുപോലെ ഫുൾ ആയിട്ട് നമ്മൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിപ്പിക്കാൻ സാധിക്കണം സോ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാലാണ് എൻ്റെ പ്രൊഫഷണൽ കമ്മിറ്റ്മെൻസും മറ്റ് പ്രോഗ്രാം ഡാൻസ് കമ്മിറ്റ്മെന്റ്സും പഠന രീതിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു സ്കൂൾ ഫോമാറ്റിൽ എനിക്ക് തുടങ്ങാൻ സാധി സാധിക്കാൻ പോയത് അതായിരിക്കും ഇത്ര ഒരുപാട് പേര് ചോദിച്ചു എത്ര ഇത്ര വൈകിയതെന്ന് സോ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും ശാസ്ത്രീയമായിട്ടും അത് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എ ടൈം സോ ദാറ്റ് കുറേം കൂടി എനിക്ക് ടൈം ഫോക്കസ് ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ പക്ഷെ ഒരു ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സ് ഞാൻ ഈ പഠിപ്പിക്കുന്ന പ്രോസസ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂളായിട്ടില്ല എന്നേ ഉള്ളൂ ഇപ്പം എൻ്റെ പ്രോഗ്രാംസ് ആയാലും എൻ്റെ കൂടെ ചെയ്യുന്ന ഡാൻസേഴ്സ് ആയാലും അവരെ ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് സോ ആ ഒരു പ്രോസസ്സ് ഈസ് ബീൻ ഗോയിങ് ഓൺ ആസ് എ ടീച്ചർ പക്ഷെ ഒരു സ്കൂൾ ഫോമാറ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടയോടുകൂടി ക്ലാസ് ടൈമിങ്സ് വെച്ചിട്ട് ഇത് തുടക്കമാണ് മറ്റൊരു വലിയൊരു അനുഗ്രഹം ഈ നൃത്തഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിദ്യാലയത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ നാട്യാചാര്യ ഡോക്ടർ പത്മസുബ്രഹ്മണ്യം എൻ്റെ ഗുരുവാണ് അതുപോലെ ഗുരു കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഇവർ രണ്ടുപേരും അവരുടെ പാദസ്പർശം ഇവിടെ നടന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നൃത്തവിദ്യാലയം എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് പുണ്യവും ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കും അതൊരു അനുഗ്രഹമായിരിക്കും ഞാൻ പറയുന്ന എങ്ങനെയാച്ചാൽ അവരുടെ ആ ഒരു ആശീർവാദം നമ്മൾക്കെല്ലാവർക്കും ഒരു പ്രചോദനവും നമ്മളറിയാതെ നമ്മളിൽ തന്നെ ഒരു ശക്തി അതിനെ ഒരു ശരിയായ പാതയിൽ കൊണ്ടുപോകാനും കുട്ടികൾക്ക് ശരിയായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനും ആ ആശീർവാദം ഒരുപാട് ശക്തിയും സഹായകരവുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം സോ അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു അതുപോലെ ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗുരു ഡോക്ടർ പത്മസുബ്രഹ്മണ്യം റിവൈവ് ചെയ്ത പെഡഗോളജി അതായത് ആ സിലബസ് ഡോക്ടർ പത്മ നാട്യശാസ്ത്രം ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്സും നമ്മുടെ ഇപ്പോഴത്തെ ഭരതനാട്യ ടെക്നിക്സും കൂടി സമന്വയിപ്പിച്ച് ഭരത നൃത്യം എന്ന രൂപത്തിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് സോ അത് ആസ് എ ഡാൻസിങ് സ്റ്റുഡൻറ്റ് അത് പഠിച്ച് ഞാൻ അനുഭവിച്ച ഒരാളാണ് സോ അത് അതിൽ നിന്നുള്ള ഒരു ആനന്ദം ആസ് എ മെയിൽ ഡാൻസർ അതുപോലെ ആസ് എ ഡാൻസ് അവിടെ ജെൻഡറിന് സ്ഥാനമില്ല അതിന് പുറമെയാണ് ആക്ച്വലി ഈ ഡാൻസിങ് ഈസ് ബിയോണ്ട് ജെൻഡർ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ അതിനൊരു ഫീമെയിൽ ജെ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ് പക്ഷെ അതല്ല ഈ ഡാൻസിങ് ഇസ് യൂണിവേഴ്സൽ അത് ആർക്കും എപ്പോഴും അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു കലാരൂപമാണ് അത് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ വ്യത്യസ്തത കൊണ്ടുവരേണ്ടത് സോ ആ ഒരു അനുഭവം ദൈവികമായ ഇത്തരം പാരമ്പര്യ കലാരൂപങ്ങൾ പഠിക്കാൻ സാധിക്കുക കാരണം അതിന് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നാട്യശാസ്ത്രം പോലത്തെ വേദപുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചിട്ടുള്ള സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ ട്രെയിനിങ് പ്രോസസ്സാണ് സോ ആ ഒരു പരിശീലന രീതി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾക്ക് ഉണ്ടാകും സോ അതനുഭവിച്ചറിഞ്ഞ ഒരാളെന്ന നിലയിൽ ഒരു വളരെ ഹംബിളായ എൻ്റെ ഒരു അറ്റംപ്റ്റാണ് ആസ് എ ടീച്ചർ ടു സ്പ്രെഡ് അവെയർനെസ് ആൻഡ് നമ്മുടെ ശാസ്ത്രീയ കലകൾക്കുള്ള വില അതായത് വാല്യൂ ഓഫ് ട്രഡീഷണൽ ആർട്സ് ഇപ്പോഴത്തെ ജനറേഷൻ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു അവസരം ദാറ്റ് ഇസ് നൃത്തഗ്രഹം ആക്ച്വലി തുടങ്ങിയത് നൃത്തമാണ് പിന്നെ സിനിമ ഇല്ലല്ലേ ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് സോ ഐ വാസ് എ സ്റ്റുഡൻറ് ഓഫ് ഡാൻസ് പിന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വന്നു അത് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു പഠനം ആയിരുന്നു അപ്പോഴത്തെ പ്രയോറിറ്റി സോ എൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അവസരങ്ങൾ വരാൻ തുടങ്ങി സോ ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് വലിയ വലിയ മഹാരഥന്മാരായ സംവിധായകരുടെ കൂടെ അവരുടെ പടങ്ങൾ അവരുടെ കൂടെ നമ്മുടെ വലിയ വലിയ ആർട്ടിസ്റ്റ് സോ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇസ് വെരി വെരി എൻ ആൻഡ് അത്തരം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല ബിക്കോസ് ദറ്റ്സ് ദി മാഗ്നറ്റിക് പവർ ഓഫ് സിനിമ ദാറ്റ് ഈസ് എസ്പെഷ്യലി ഇഫ് യു ആർ വർക്കിംഗ് വിത്ത് ദ റൈറ്റ് ടീം ഇഫ് യു വർക്കിംഗ് വിത്ത് ദ റൈറ്റ് ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് ആൻഡ്

ദാറ്റ് വണ്ടർഫുൾ ടീം എറൗണ്ട് യു ബിക്കോസ് ആരെടുത്താലും അതുല്യ കലാകാരന്മാരാണ് ഇപ്പം അതിലൊക്കെ ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അപാര പ്രതിഭയായിരിക്കും അല്ലെങ്കിൽ അടുത്ത് അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അതിലും വലിയൊരു പ്രതിഭയായിരിക്കും സംവിധായകനായാലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയാലും കോസ്റ്റ്യൂമർ മേക്കപ്പ് ലൈറ്റ് ടെക്നീഷ്യൻസ് ഇവർക്കെല്ലാം അവരവരെ അവരവരെ ഡിപ്പാർട്ട്മെൻ്റിൽ എക്സ്ട്രോഡിനറി ആർട്ടിസ്റ്റ് ആണ് എല്ലാവരും സോ അങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ് നമ്മുടെ അസോസിയേഷൻ സോ എന്നെ സംബന്ധിച്ച് ആ ചെറിയ പ്രായത്തിൽ ഇത് അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് അത് പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് എടുക്കണമെങ്കിൽ ദർ ആർ അതർ ഫാക്ടേഴ്സ് അതായത് യു ഹാവ് ടു ബി സക്സസ്ഫുൾ പ്രേക്ഷകർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം പീപ്പിൾ ആർ ഇൻവെസ്റ്റിംഗ് മണി നമ്മുടെ പേരിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിനൊരു മാർക്കറ്റ് വാല്യൂ വേണം സൊ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ട് സസ്റ്റൈൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഐ ഷുഡ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ബാക്കപ്പ് വേർ ഐ കെൻ പ്രൊഡ്യൂസ് മൈ ഓൺ ഫിലിംസ് സോ ഇങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ടത് പക്ഷെ എന്നെ സംബന്ധിച്ച് വളരെ ഒരു ദൈവാനുഗ്രഹം പോലെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് വളരെ സ്പെഷ്യലായ രണ്ട് ഓഫേഴ്സ് വന്നു അതിലൊന്നായിരുന്നു ആവാരം പോവും ഭരതേട്ടൻ തകരയുടെ റീമേക്ക് ചെയ്ത് എന്നെയാണ് കാസ്റ്റ് ചെയ്തത് അതായിരുന്നു ഒരു ടേണിങ് പോയിന്റ് ആക്ച്വലി സോ ഈ പടം ഓഫർ വന്നപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ സി എ ഒക്കെ രജിസ്റ്റർ ചെയ്ത് ഒരു മ മനസ്സും ഇല്ലാതെ അത് ആ ഫീൽഡിലേക്ക് പോകാൻ ബിക്കോസ് യു ഹാവ് ടു ഡു സംതിങ് ഇൻ ലൈഫ് ആൻഡ് വെൻ യു ആർ എ മാൻ യു ഹാവ് ടു യു നോ ദുഡ് ബി എ പ്രൊഫഷൻ ആൻഡ് പക്ഷേ ആ സമയത്ത് പടങ്ങളോ അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിലൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഭരതാടന എന്നെ ഈ പടത്തിന് വിളിക്കുന്നത് അപ്പോൾ ഭരതാടന ഇത് വിളിച്ചപ്പോൾ എനിക്ക് പിന്നെ ദ ഇസ് നോ ലുക്കിങ് ബാക്ക് ബിക്കോസ് അത്രയും വലിയൊരു പ്രോജക്റ്റ് ഇളരാജ സാറിൻ്റെ മ്യൂസിക് ആൻഡ് ഇറ്റ്സ് എ ഡ്രീം പ്രോജക്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്പം എന്റെ പേരൻസ് തന്നെ പറഞ്ഞു ദിസ് ഇസ് ദ ഡിസൈഡിങ് മൂമെൻ്റ് ഇത് നീ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദാറ്റ്സ് യുവർ ഫീൽഡ് പിന്നെ യു ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ് അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റോട് കൂടി ഞാൻ തുടങ്ങുന്നത് അത് അവിടെ അഗൈൻ ഈ ഭാഗ്യം എന്നൊക്കെ പറയുന്നതാണ് ഈ ഭാഗ്യം പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഈ സിനിമയിൽ എസ്പെഷ്യലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലക്ക് അല്ല ടാലൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക് ഒരു എലിമെൻറ്റ് ഓഫ് ലക്ക് തീർച്ചയായിട്ടും വേണം എന്നാൽ മാത്രമേ നമുക്കത് ബിക്കോസ് ഒരുപാട് വളരെ ടാലൻറ്റഡായ ആർട്ടിസ്റ്റ് ഉണ്ട് പക്ഷെ അവർക്കൊന്നും വേണ്ട റെക്കഗ്നീഷൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് സിനിമയിൽ സോ ദിസ് ലക്ക് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ അപ്പോൾ ആ സമയത്ത് ദാറ്റ് ലക്ക് ഫേവേഡ് മീ അതുകൊണ്ടാണ് എനിക്കത് സക്സസ്ഫുൾ ആയതും ഇമീഡിയറ്റ്ലി എനിക്ക് സർഗം ചെയ്യാൻ പറ്റി പിന്നെ അത് പ്രൊഫഷണലി ജസ്റ്റ് ടുക്ക് ഓഫ് പിന്നെ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ലോഡ് ഓഫ് ഫിലിംസ് മലയാളം ദെൻ ഐ വെൻറ്റിൻ ടു തമിഴ് പിന്നെ ദെ വാസ് നോട്ട് ലുക്കിംഗ് ബാക്ക് സോ ആസ് എൻ ആക്ടർ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഒരു ഫൗണ്ടേഷൻ എനിക്ക് ആ പടങ്ങളിലൂടെ കിട്ടിയത് കൊണ്ട് ഐ സ്റ്റാർട്ട് ഇൻ ഗ്രോയിങ് പക്ഷേ ഐ ഹ് ഓൾവേസ് ബീൻ എ ഡാൻസ് സൊ ഡാൻസിലൂടെ വന്ന് സിനിമയിൽ വന്നതല്ല ഡാൻസ് ഇസ് ഓൾവേസ് ബീൻ ദ അതിൻ്റെ കൂടെ സിനിമ വന്നു പിന്നെ അത് പ്രൊഫഷണലായി എടുത്തതിന് ശേഷം അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടിയാണ് അത് അപ്രോച്ച് ചെയ്തതും പടങ്ങൾ ചെയ്തതും മറ്റ് ഭാഷകളിലേക്ക് പോയതും പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഐ വാസ് ബാലൻസിങ് ഡാൻസ് വിച്ച് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആക്ച്വലി ഫുസ് മി ഇപ്പോൾ ഒരു മേൽ ആക്ടറെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി ആ ആക്ടറിൻ്റെ ഇമേജിനെ അത് എഫെക്റ്റ് ചെയ്യും ബിക്കോസ് ജനറലി ഡാൻസിങ് ഇസ് കണക്റ്റഡ് ടു ഫീമെയിൽസ് ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിലെ ഒരു കൺസെപ്റ്റ് ഒരു ജനറൽ കൺസെപ്ഷൻ അങ്ങനെയാണ് ബട്ട് ഈ സ്ത്രീകൾക്കായിട്ടാണ് ഇത് അപ്പോൾ അത് ചെയ്താൽ സ്ത്രൈണത വരും നാച്ചു ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഇയാൾ സൂറ്റബിൾ ആവുമെന്നുള്ള ക്വസ്റ്റൻ മാർക്ക് വരും അവിടെ ഇറ്റ്സ് ഇറ്റ്സ് വെരി ക്വൈറ്റ് നാച്ചുറൽ യു കാൺ ബ്ലെയിം എനിപടി ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എഫെക്റ്റഡ് മൈ കരിയർ ഇൻ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ബിക്കോസ് ഇത് ഐ വോസ് ബാലൻസിങ് ദിസ് ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് എനിക്ക് ഐവ് ഗോട്ട് വെരി വെരി ചാലഞ്ചിങ് റൂൾസ് ഓൾസോ എന്നെ നല്ലോണം അറിയുന്ന എൻ്റെ കെപ്പാസിറ്റി അറിയുന്ന അല്ലെങ്കിൽ എന്നെ മോൾഡ് ചെയ്യാൻ സാധിക്കും എന്നറിയുന്ന സംവിധായകരും റൈറ്റേഴ്സും ഹാവ് ഗിവൺ മീ ദോസ് കൈൻഡ് ഓഫ് റൂൾസ് വെർ ഐ ഹ് ഡൺ സോ അങ്ങനെ ഒരു മിക്സ്ഡ് ഇതിലാണ് ആൻഡ് ഞാൻ എപ്പോഴും ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ വിച്ച് ഇസ് എ ഡിഫിക്കൽ തിങ് ബിക്കോസ് സിനിമ ഇനി ഇത് ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഫോക്കസ് ആൻഡ് ദിസ് എ ലോഡ് ഓഫ് വർക്ക് ഇപ്പോൾ സ്റ്റാർഡിന് വേണ്ടിയിട്ട് നമ്മൾ യു ഹാവ് ടു പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദാറ്റ് സോ ദാറ്റ് ഈസ് നെവർ ഹാപ്പൻ വിത്ത് മീ ബട്ട് ഐ വാസ് എൻജോയിങ് ദി ആർട്ടിസ്റ്റിക് ജേർണി സോ അതുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് ഇപ്പോഴും അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് സി ആസ് എ ഡാൻസ് ഞാൻ പറഞ്ഞില്ലേ സി ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആർട്ട് ഫോംസാണ് അതിൻ്റെ ടെക്നിക്സാണ് ഡിഫറെൻറ്റ് ഇപ്പം നമ്മൾ അഭിനയം സിനിമാ അഭിനയത്തിൻ്റെ ടെക്നിക്സ് ഓഫ് ആക്ടിങ് റിയലിസ്റ്റിക് ആക്ടിങ് ഉണ്ട് മെത്തോഡിക്കൽ ആക്ടിങ് ഉണ്ട് അങ്ങനെ പലതരം രീതിയിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ചെയ്യും അതു തന്നെ ഫോർ എ ഡാൻസർ ഐ ആൾഡ വേ ഓഫ് എക്സ്പ്രസിങ് ഇസ് ടോട്ടലി ഡിഫറെൻ്റ് അതിൻ്റെ ടെക്നിക്സ് അടിസ്ഥാനങ്ങൾ വ്യത്യാസമുണ്ട് സൊ നമുക്ക് ഡാൻസിൽ ചെയ്യുന്ന ചില ഭാവങ്ങളും നൃത്ത രൂപങ്ങൾ അല്ല പോസ്റ്റേഴ്സ് ഓർ ഫോമേഷൻസ് അത് നമുക്ക് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അടിസ്ഥാനമായിട്ട് അതിൻ്റെ ഇപ്പം ഭാവങ്ങൾ എടുത്താലും ദൂസ് ഭാവസ് ദ സെയിം അത് തന്നെയാണ് ഇവിടെ ഇമോട്ട് ചെയ്യുന്നത് പക്ഷേ ഇറ്റ്സ് ഡൺ ഇൻ എ ഡിഫറെൻറ്റ് വേ ആ ഡിഫറൻസിയേഷൻ മനസ്സിലാക്കാൻ സാധിക്കണം ദാറ്റ് ഇസ് വെയർ ആൻ ആർട്ടിസ്റ്റ് ഹാസ് ടു വർക്ക് അപ്പം ഞാൻ സിനിമയും ഡാൻസും ചെയ്ത ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ ചെയ്ത വർക്കുകളിലൂടെ അല്ലെങ്കിൽ പഠിച്ച സംവിധായകരിലൂടെ അതിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഐ ന്യൂ വേ ടു ഡ്രോ എ ലൈൻ സോ ഇതിൻ്റെ അംശം ഇതിൽ വരരുത് ബിക്കോസ് ഇതിൻ്റെ എക്സസൈസസും ടെക്നിക്കും വേറെയാണ് അതേസമയം ദിസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് സോ ആ സെപ്പറേഷൻ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ അത് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടൊന്നും വരില്ല നമ്മൾ ചെയ്ത് 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 ഇപ്പം ഞാനായാലും പടങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത് ഇപ്പോൾ ഞാനൊരു ആക്ടിങ് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ഡ്രാമ തിയേറ്റർ വർക്ക്ഷോപ്പ് ഒന്നും ചെയ്തിട്ടല്ല സിനിമയിൽ വന്നത് ഞാൻ പഠിച്ചത് സംവിധായകരിൽ നിന്നാണ് ഞാൻ അഭിനയത്തിൻ്റെ ബേസിക്സ് പഠിക്കുന്നത് ആക് ഡയറക്ടേഴ്സിൽ നിന്നും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സീനിയർ ആക്ടേഴ്സിൽ നിന്നുമാണ് നമ്മളെ മോൾഡ് ചെയ്യും അവരും ഇപ്പോൾ ഒരു ഡയലോഗ് മോഡുലേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പം ഒരു സീനിയർ ആക്ടർ പറഞ്ഞ് ഇങ്ങനെ പറയണം ആ ഡയറക്ടർ പറയാം അതാണ് ശരി അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം സോ ദാറ്റ് ഈസ് യു ലേൺ സോ അതെങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പടങ്ങളിലൂടെ പഠിച്ച് പഠിച്ച് വന്നു പക്ഷേ അറ്റ് ദ സെയിം ടൈം നൃത്തത്തിൽ അഭിനയ ടെക്നിക്ക് അല്ലെ അഭിനയിക്കുന്ന ആ ഒരു ഗ്രാമർ ഇസ് വെരി ഡിഫറെൻറ്റ് അടിസ്ഥാനം എല്ലാത്തിനും ഭാവങ്ങൾ ഒന്നാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ദിസ് ഇസ് മോർ റിയലിസ്റ്റിക് എ ലിറ്റിൽ മോർ എക്സാജുറേറ്റഡ് സം ടൈംസ് ബിക്കോസ് ഇറ്റ്സ് എ സ്റ്റേജ് പെർഫോമൻസ് ഇപ്പോൾ തിയേറ്ററിലായാലും നമ്മൾ കുറച്ച് ലൗഡായിട്ട് ചെയ്യണം സോ അത് മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക് യു കെ നോട്ട് ലവ് ദിസ് ടുഗതർ ഇത് രണ്ട് ടോട്ടലി ഡിഫറെൻറ്റ് ഫോം സോ അത് മനസ്സിലാക്കി ആ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയണം വിച്ച് ഇസ് ഡെഫിനറ്റ്ലി അർ ടാസ്ക് ഇറ്റ്സ് നോട്ട് ഈസി ഇപ്പം ഞാൻ സിനിമയും ഈ ഇതും പഠിച്ചറിഞ്ഞ ഒരാളായതുകൊണ്ട് എനിക്കതിൻ്റെ വ്യത്യാസം അറിയാം അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഇറ്റ്സ് സ്റ്റിൽ ഇംപ്രൂവിങ് യൂണിഫൈ ഡു എ ഫിലിം നൗ ഐ ലേൺ സംതിങ് ന്യൂ സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ആക്ടിങ് എവ്രി ഡേ ഇസ് എ ന്യൂ ലേണിംഗ് എക്സ്പീരിയൻസ് സോ യു കാൺ ക്ലബ് ദെം ടുഗെദർ നൃത്തഗ്രഹം ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ പത്മയുടെ പെറ്റഗോജിയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സിലബസ് ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ഞാനാണ് ഇവിടുത്തെ മെയിൻ ഇൻസ്ട്രക്ടർ എനിക്ക് രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ സ്ത്രീകൾക്ക് അതുപോലെ പുരുഷന്മാരുടെ ട്രെയിനിങ് അതിനാണ് അല്ലാണ്ട് ഇവിടെ ജെൻഡർ ഡിഫറൻസിനല്ല അത് പുരുഷന്മാർക്ക് സെപ്പറേറ്റ് ട്രെയിനിങ്ന്ന് ഞാൻ അനൗൺസ് ചെയ്യുന്നത് അത് പ്രത്യേക രീതിയിലായിരിക്കും അതിൻ്റെ അത് ചിട്ടപ്പെടുന്നത് അത് സ്ത്രീകളുടെ കൂടെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ ക്ലാസ്സിന് വന്ന് രണ്ട് ആൺകുട്ടികൾ ഇരുപത്തഞ്ച് പെൺകുട്ടികളുടെ ഇരിക്കും അങ്ങനത്തെ ഒരു ഇതല്ല അതായത് ആൺകുട്ടികൾക്ക് വരുമ്പോൾ ഇത് ആൺകുട്ടിയുടെ ഒരു ആക്ടിവിറ്റി ആണെന്ന് തോന്നണം അത് തോന്നണമെങ്കിൽ ആ പഠിപ്പിക്കുന്ന രീതി പ്രത്യേകത വേണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി അതുപോലെ ദാറ്റ് അറ്റ്മോസ്ഫിയർ ഷുഡ് ബി വെരി കംഫർട്ടബിൾ ഫോർ ദം ടു ഫീൽ ദറ്റ് ഐ എം എ മാൻ അതിനുവേണ്ടിയാണ് ബിക്കോസ് ദിസ് ഇസ് ജെൻഡർ ന്യൂട്രൽ ആക്ച്വലി നോക്കിയാൽ ഇതിൽ സ്ത്രീകൾ പുരുഷൻ അങ്ങനെയൊന്നുമില്ല ഇറ്റ്സ് ദ ആർട്ട് ഫോം അതെങ്ങനെ ഓരോരുത്തരെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി പക്ഷേ ശൈലി പുരുഷന്മാർ ചെയ്യുന്ന ശൈലിയിൽ ഒരു വ്യത്യാസമുണ്ട് അതിലൊരു ഭംഗിയുണ്ട് അത് നമ്മൾ പഠിപ്പിക്കുമ്പോഴേ അവർക്കത് മനസ്സിലാവും സൊ ആ രീതിയിൽ പ്രത്യേകത തരം അപ്രോച്ച് ദയർ ഇൻ ടീച്ചിങ് കോഴ്സസ് എടുത്താൽ പ്രൈമറി കോഴ്സ് നൃത്യപ്രവേശിക്കാന്ന് പറഞ്ഞിട്ട് സെവൻ ആണ് തുടങ്ങേണ്ടത് ഏഴ് മുതൽ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികൾക്ക് ഗേൾസിന് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട് അതുപോലെ ബോയ്സിനും ഞാൻ സെപ്പറേറ്റ് ക്ലാസ് വെക്കുന്നുണ്ട് ആ ആ ഏജ് ഗ്രൂപ്പിൽ ആൺകുട്ടികൾ വരാൻ തുടങ്ങിയിട്ടില്ല ഇനി അറിഞ്ഞിട്ടൊക്കെ വരണം പക്ഷേ ഗേൾസ് ഓഫ് കോഴ്സ് ആർ കമ്മിങ് ആൻഡ് അതേ എൽഡേഴ്സിന് ഇപ്പോൾ പഠിക്കേണ്ട കോളേജ് ഗേൾസ് ആയാലും സ്ത്രീകളായാലും അപ്പം അതിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട് ഞാൻ സൂപ്പർവൈസ് ചെയ്യും അതുപോലെ നൃത്ത ഉന്മേഷ എന്ന് പറഞ്ഞിട്ട് സ റിഫ്രഷർ കോഴ്സ് അതായത് കുറേ കാലം പഠിച്ച് ടച്ച് വിട്ടുപോയ ഒരുപാട് പേരുണ്ടാവും ഇപ്പോൾ കല്യാണം കഴിച്ച് യുനോ വീട്ടിൽ പഠിച്ചിരുന്നു പക്ഷേ എനിക്ക് ഒരു അവസരമില്ല അതൊന്ന് തിരിച്ച് ബ്രഷ് ചെയ്തെടുക്കണം അതിനുള്ള അവസരമാണ് നൃത്ത ഉന്മേഷ സൊ അതിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് അവരെ ടെക്നിക് പോളിഷ് ചെയ്യും ആൻഡ് ദെൻ അവർക്ക് ചെറിയ ചെറിയ ഐറ്റംസ് അവിടെ നമ്മളുടെ ഉദ്ദേശം ഇൻറ്റൻഷൻ ഇസ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ മോർ ദെൻ ദി ടെക് ടെക്നിക്കൽ ബ്രില്ല്യൻസ് അപ്പം അവർ ചെയ്യുന്ന ടെക്നിക്കൽ ബ്രില്യൻസ് എയിം ചെയ്യണം പക്ഷെ അത് പലർക്കും പല രീതിയിലായിരിക്കും ബിക്കോസ് പ്രായമനുസരിച്ച് നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കുറയും ചെയ്യാനുള്ള വിഷമങ്ങൾ ഉണ്ടാകും സോ അതിനനുസരിച്ച് അവർക്ക് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും പക്ഷെ കറക്റ്റ് ചെയ്യേണ്ടത് വിൽ ബി കറക്റ്റ് എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് ചെയ്യാം പക്ഷെ അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ദേഷ്യം ഡോ എൻജോട്ട് അവർക്കതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും അവർക്കൊരു സന്തോഷം കൊടുക്കും അതായത് ഞാൻ വീണ്ടും ഡാൻസ് ചെയ്യുന്നു എന്നുള്ളത് അതിനാണ് ഈ നിത്യോന്മേഷം അത് ആണുങ്ങൾക്കും ഉണ്ട് സ്ത്രീകൾക്കും ഉണ്ട് സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ബേസിക് കോഴ്സ് സ്പെഷ്യൽ ക്ലാസ്സസ് ആയിട്ട് ഐറ്റംസ് ആയിട്ട് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് സോ അത് എൻ്റെ ടൈമിങ് അനുസരിച്ചിട്ട് ഞാൻ ഐ വിൽ പ്ലാൻ ദാറ്റ് വെയർ വിൽ ടീച്ച് ഐറ്റംസ് ഈ പെറ്റഗോളജിയുടെ അഡ്വാൻസ്ഡ് പോർഷൻസ് പഠിപ്പിക്കും സോ ഇതൊക്കെയാണ് ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ഞാനും ഒരു ബിഗിനറാണ് ആസ് എ സ്കൂൾ സോ നമ്മളും അതിൻ്റെതായ പതുക്കെ ഓരോ പടിപടിയായിട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ബിക്കോസ് വളരെ ചിട്ടയോടും സിസ്റ്റമാറ്റിക്കായിട്ട് അത് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിനെപ്പറ്റി ഞാൻ ഞാൻ ഒന്നും പറയാൻ എന്താണെന്ന് പറയുന്നത് ഐ ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു സേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ തീരുമാനിക്കണം വി വീ കാൺ ബി ജഡ്ജ്മെൻറ്റിൽ അബൌട്ട് ദാറ്റ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച ഒരു സിസ്റ്റം ഉണ്ട് ഞാൻ പഠിച്ച ഒരു ശാസ്ത്രീയമായ രീതിയുണ്ട് ഞാൻ പഠിച്ച ഒരു ഡിസിപ്ലിൻ ഉണ്ട് അത് ഞാൻ പകർന്നു കൊടുക്കാനാണ് എൻ്റെ ശ്രമം മറ്റുള്ളവരത് ഇൻസ്റ്റൻ്റാണോ ആണോ ദാറ്റ് ഇസ് നോട്ട് മൈ വിഷ് ഇഷ്യൂ ഐ ഷുഡ് ഫോക്കസ് ഓൺ ദിസ് വട്ട് ഐ എം ട്രയിങ് ടു ഡു സോ ഐ വിൽ ഫോക്കസ് ഓൺലി ആൺ ദ അത് ചെയ്യേണ്ടത് അവരുടെ ഇഷ്ടം നിങ്ങൾക്കങ്ങനെ ചെയ്യുന്നത് അച്ച് യോർ വിഷ് അത് ശരിയാണോ തെറ്റ് തെറ്റാണോ എന്നുള്ളത് ആൾക്കാർ ജഡ്ജ് ചെയ്യും അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ജഡ്ജ് ചെയ്യും ബട്ട് ഇഫ് യു വോണ്ട് ടു ഡൂ ഇറ്റ് യു ഷുഡ് യു കെൻ ഡു ഇറ്റ് അച്സ് യുവർ വിഷ് ഐ എം നോ ബഡി ടു ക്വസ്റ്റ്യൻ ദാറ്റ് അത് ശരിയാണോ അതൊരു ശരിയായ പ്രവണതയാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ലാന്ന് പറയാം ഇപ്പം നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇത്തരം കലാരൂപങ്ങൾക്ക് ഒരു ചിട്ടയുണ്ട് അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഒരു നാലര അഞ്ചു കൊല്ലം വരെ ആ കുട്ടി നന്നായിട്ട് പഠിച്ച് തെളിഞ്ഞ് ചെയ്യിക്കണം അങ്ങനെ ആ ഉദ്ദേശത്തോട് ചെയ്യുന്ന വിദ്യാലയങ്ങളുണ്ട് അല്ലാത്ത വിദ്യാലയങ്ങളുണ്ട് അത് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അയക്കാനാണ് താല്പര്യമെങ്കിൽ ദാറ്റ്സ് യോർ വിഷ് അതേസമയം നിങ്ങളുടെ കുട്ടീനെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു ചിട്ടയോട് പഠിക്കുന്ന ഒരു വിദ്യാലയത്തേക്ക് അയക്കണം ദാറ്റ് ഇസ് ഓൾസോ യോ വിഷ് പക്ഷേ ആ അത് ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യരുത് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ ആയമുട്ടി അതെ ടീച്ചറ് കലാമണ സരസ്വതി ടീച്ചറടുത്താണ് ഞാൻ ശാസ്ത്രീയമായിട്ട് ചിട്ടയോട് കൂടി പഠിക്കാൻ പഠിക്കാറുള്ളത് ഒരു സിക്സ് സ്റ്റാൻഡേർഡ് മുതൽ അപ്പോഴാണ് ഞാൻ ടീച്ചർ വീട്ടിൽ അതും എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു പക്ഷേ അതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസിന്റെ ക്ലാസ്സിൽ ഞാൻ ഇതുവരെ പോയി പഠിച്ചിട്ടില്ല എനിക്ക് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു സോ എനിക്ക് ഐ യൂസ് ടു ഫീൽ ലൈക്ക് എ ബോയ് അല്ലെങ്കിൽ ഒരു ഇരുപത് പെൺകുട്ടികളോട് വന്ന് അവരെ നോക്കി റെഫറൻസായി എടുത്ത് അങ്ങനെയല്ല ഞാൻ പഠിച്ചത് സോ അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അതായത് യു വിൽ ബി ഒരു ഒരു പൗരുഷം അടിസ്ഥാനമായിട്ട് നമുക്ക് ഉണ്ടാവും പക്ഷെ അത് അഗെയിൻ ആ ടെക്നിക്കും നമ്മൾ പഠിപ്പി പഠിക്കുന്ന രീതിയിൽ നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ടു ഒരു പുരുഷ കൂടി ചെയ്യാൻ പറ്റണം എന്നുള്ളത് സരസ്വ സരസ്വതി ടീച്ചറുടെ അടുത്ത് വളരെ ചിട്ടായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി ഡോക്ടർ പത്മയുടെ സ്റ്റൈലാണ് ഗുരു ഡോക്ടർ പത്മസുബ്രഹ്മണ്യത്തിൻ്റെ ശിഷ്യായിരുന്നു കലാമണ്ണ സരസ്വതി ടീച്ചർ സോ അതേ പേരകോജിയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ഡോക്ടർ പത്മയുടെ അടുത്ത് പോയപ്പോഴും അതെനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചത് അതുപോലെ ടീച്ചർ ത്രൂ ആണ് സിനിമയിലേക്ക് വരുന്നത് എന്നാൽ ആദ്യം ഞാൻ ടെന്തിൽ പഠിക്കുമ്പോഴാണ് റിസഷൻ തന്നെ വേണ്ടിയിട്ട് അതായത് വൈശാലി ഋഷ്യ ശൃങ്കൻ എന്ന് പറഞ്ഞിട്ട് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ അതിനാണ് എന്നെ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് എം ടി സാർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഭരതേട്ടൻ എന്നെ സ്ക്രീൻ ടെസ്റ്റ് വിളിക്കുന്നത് അതൊക്കെ ഫിക്സ് ചെയ്തു പക്ഷെ ആ പ്രോജക്റ്റ് നടന്നില്ല പിന്നെ അഗൈൻ ടീച്ചറുടെ സ്റ്റുഡൻറ് ഒരു പയ്യനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ശശിയേട്ടൻ്റെ ഇടനിലങ്ങളിൽ ഒരു റോളിൽ എന്നെ വിളിക്കുന്നത് അതാണ് എൻ്റെ ആദ്യത്തെ പടം അത് ചെറിയ റോളായിരുന്നു വീണ്ടും ഞാൻ ഒരു വശം ക്ലാസ്സിന് പോയപ്പോഴാണ് അമ്മേനോട് ടീച്ചറെ വിളിച്ച പോലെ ഇങ്ങനെ ഹരൻ എന്നാണ് വിളിക്കുക ഹരൻ സാറിന് ഹരനെ ഒന്ന് വിനീതനെ കാണണം അവരുടെ വാസുട്ടിന് ഒരു പുതിയ പടത്തിന് അവർ ഇങ്ങനെ ഇവൻ കൊള്ളാമെന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പോകുന്നത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഹരൻ സാറെ എന്നെ കാണുന്ന ഒരു പ്രാവശ്യം ആ കാണുന്ന ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒ എൻ വി സാറിന് എം ടി സാർ കഥ പറയാണ് നക്ഷത്രങ്ങളുടെ പാട്ട് എഴുതാൻ സോ അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എം ടി സാറിൻ്റെ കൂടെ ഞാൻ ആ ഹോട്ടലിൽ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട് സോ ഒ എൻ വി സാറുണ്ട് ഹരൻ സാറുണ്ട് സോ അന്നൊരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ എം ടി വാസുദേവൻ നായർ കഥ പറയുന്നത് എനിക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി കഥ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്ക്രിപ്റ്റ് നെറേഷനാണ് അത് നമുക്ക് ആർട്ടിസ്റ്റിന് വളരെ ഇപ്പം ഞാൻ എം ടി സാറിൻ്റെ എട്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പാട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടും പക്ഷേ അദ്ദേഹം നെറേറ്റുന്നത് ഇതുവരെ ഒരു ഭാഗ്യം ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും മേ ബി സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും ഇപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ അവിടെ പോയാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണ് വായിക്കുക ആദ്യം സോ യു റീഡ് ദി സ്ക്രിപ്റ്റ് ആൻഡ് ലേൺ ദി ക്യാരക്ടർ പക്ഷെ നഗക്ഷത്രങ്ങൾ ആ പ്രായത്തിൽ എനിക്ക് അദ്ദേഹം നെറേറ്റ് ചെയ്യുന്നത് അതായത് ഒ എൻ വി സാറിന് പാട്ട് എഴുതാൻ വേണ്ടി എം ടി വാസുദേർ നെറേറ്റ് ചെയ്യുന്നത് സോ എം ടി സാറിൻ്റെ ആ നെറേഷൻ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ഹരിഹരൻ സാർ എൻ്റെ സോ അങ്ങനെയാണ് നഗക്ഷതങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറ്റ് ബികെം എ ഹിറ്റ് ദെൻ മുന്തിരിത്തോപ്പ് അങ്ങനെ കുറേ പറയുന്നത് അത് അല്ല അത് ഞാൻ മാത്രല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ചെയ്ത ഏത് ആർട്ടിസ്റ്റ് ഇവൻ നമ്മുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റ് മമ്മൂക്കായാലും ലാലേട്ടനായാലും ഒക്കെ എം ടി സാറിൻ്റെ ക്യാരക്ടേഴ്സ് ഒരു ആർട്ടിസ്റ്റ് ചെയ്താൽ അത് ആക്ടേഴ്സിന് ഗ്രോത്താണ് ഇപ്പം തിലേട്ടനായാലും വേണുച്ചേട്ടനായാലും ഇപ്പോൾ ലാലേട്ടിൻ്റെ പഞ്ചാഗ്നി ആയാലും അമൃതംഗമയ അതൊക്കെ എം ടി സാറുണ്ട് മമ്മൂക്കയുടെ വീരഗാഥ പഴശ്ശിരാജ എത്ര പടങ്ങൾ അനുബന്ധം ആൾക്കൂട്ടത്തിൽ തന്നെ അടിയൊഴുക്കും ഞാൻ ഞാൻ ചെയ്തത് നക്ഷതങ്ങൾ ആരണ്യകം പരിണയം പരിണയം ഏഴാമത്തെ വരവ് ഋതുഭേദം ഋതുഭേദം എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റാണ് അതല്ലാതെ അതിനിടെ സർഗം ഓൾസോ എം ടി സാറിൻ്റെ ഒരു ഒരു സൂപ്പർവിഷൻ ഉണ്ടായിട്ടുണ്ട് അത് ഹരൻ സർ എന്നു പറഞ്ഞിട്ടുണ്ട് അത് ഹരൻ ഹരൻസറിനാണ് സ്ക്രിപ്റ്റ് പക്ഷേ എം ടി വൽസറിൻ്റെ ഒരു സൂപ്പർവിഷൻ ആ പടത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമൃതം കമ്മയ അതുപോലെ അങ്ങനെ സെവൻ ഫിലിംസ് ആയി തിങ് എഫ്റ്റി സെവൻ്റെ സെവൻ സ്ക്രിപ്റ്റ്സ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ പരിണയൊക്കെ വെച്ചോള ഒരു ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു ഏഴാമത്തെ പരവായാലും ഏഴാമത്തെ പരും എനിക്ക് ഓർമ്മയുണ്ട് ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഐ വസ് സോ ബിക്കോസ് ആ ഭാഷയുടെ ഭംഗി അതുപോലെ അദ്ദേഹത്തിൻ്റെ വേ ഓഫ് റൈറ്റിംഗ് ആസ് ആക്ടേഴ്സ് നമ്മളത് പഠിച്ച് പറയാനുള്ള ഒരു ഒരു അനുഭവം സോ അതൊക്കെ ഇറ്റ് അതായത് എല്ലാം യുനോസ് ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ട മുഹൂർത്തങ്ങളാണ് ആ ഓരോ നിമിഷവും ഞാനായി ട്രെഷർ ഇട്ടു ഫോർ മോർ ഫിലി ന്യൂസ് ആൻഡ് സബ്സ്ക്രൈബ് ഓൺലൈൻ